Hello friends, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനിപ്പോ നമ്മുടെ പാല വെളിയത്ത് മോട്ടോഴ്സ് റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിലാണ് ഉള്ളത്. ഇന്ന് എന്റെ കൂടെ റൈഡിന്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് Scram411 ആണ്. നിങ്ങൾക്ക് എല്ലാം അറിയാം, പുതിയ റോയൽ എൻഫീൽഡിന്റെ Scram411 ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു റൈഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും യൂസർ എക്സ്പീരിയൻസും പിന്നെ ഒരു ട്രാവൽ വീഡിയോ എല്ലാം കൂടെ കൂട്ടി ഇറങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് വരാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ട്രിപ്പിന് കൊണ്ടുപോകുന്ന വാഹനം. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും വേറെ കളർ കണ്ടു. എനിക്ക് ആ ഒരു കളറിനേക്കാൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ റെഡും വൈറ്റും ഉള്ള ഒരു കോമ്പിനേഷനുള്ള കളറാണ്. ഇത് കുറച്ചുകൂടെ നമുക്കൊരു പെട്ടെന്നൊരു അറ്റൻഷൻ കിട്ടുന്ന കളറായതുകൊണ്ടായിരിക്കാം മേ ബി. നല്ല ഭംഗിയുണ്ട് കാണാൻ, കാരണം അതിൻ്റെ എലമെൻസും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കളർ കോമ്പിനേഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസിക് 350 വന്നത്. ആ ലഗേജ് എല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് മാറ്റണം. എന്നിട്ട് നേരെ നമ്മൾ ഈ ബൈക്ക് എടുത്തിട്ട് മൂന്നാറിനാണ് പോകുന്നത്. രണ്ട് ദിവസം മൂന്നാർ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു Scram411 റിവ്യൂ പിന്നെ ഒരു ട്രാവൽ വീഡിയോ കൂടെ കൂടിയുള്ള ഒരു വീഡിയോ ആണ് എന്ന് ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് പോവാം. കുറേ നാൾ കൂടിയാണ് ഒരു സോളോ ട്രിപ്പ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ മൂന്നാർ റൂട്ടിലാണ് ഉള്ളത്. ഇപ്പോൾ പോകുന്നത് ആനച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. മൂന്നാർ ഫെമിലിയർ ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇപ്പം അറിയാവുന്ന വളരെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ആനച്ചാൽ. കാരണം ഒരുപാട് ടൂറിസം ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു ഏരിയ ആണ്. അവിടെ ചെങ്കുളം ഡാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, പിന്നെ ജീപ്പ് സഫാരി ഉണ്ട്. ഇപ്പോൾ ഫോറിനേഴ്സൊക്കെ കുറേ വരുന്ന ഏരിയസ് ആണത്. ഞാനിപ്പോൾ പോകുന്ന റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിമാലിയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ ഉണ്ട് ആനച്ചാൽ. ആ റൂട്ടിലാണ് പോകുന്നത്. മൂന്നാർ ടൗണിലേക്ക് ആനച്ചാലിൽ നിന്ന് 14 കിലോമീറ്റർ ഉള്ളൂ. അത് വേറെ റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും ആനച്ചാൽ ചെന്നിട്ട് വേണം നമ്മൾ കൊളുക്കുമല ട്രക്കിങ്ങും അല്ലെങ്കിൽ സൂര്യനെല്ലി അതുപോലെ ചിന്നക്കനാൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്ലേസുകളൊക്കെ പോവാം. അപ്പോൾ നമുക്ക് നേരെ ആനച്ചാൽ പോയിട്ട് അവിടെ ഒരു റിസോർട്ടിലേക്ക് പോവാം. ഞാനങ്ങനെ ആനച്ചാലെത്തി. ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ കയറി നിന്നപ്പം രണ്ടുപേരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. ഒരാൾ റോഷൻ, ഒരാൾ യദു. അപ്പോൾ യദു ഇവിടെ നാട്ടിലുള്ള ആളാണ്. ഒരു വർക്ക്ഷോപ്പ് ഒക്കെയാണ്. അപ്പോൾ അഞ്ചൽ ആവശ്യം ഉണ്ടെങ്കിൽ അഞ്ചിൽ തന്നെ വർക്ക്ഷോപ്പ് ഉണ്ട്. ആനച്ചാൽ വർക്ക്ഷോപ്പ് നടത്താണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ട് അഞ്ചൽ തന്നെയാണ്. കവളാണല്ലേ, വർക്ക്ഷോപ്പ് ഉണ്ട്. പിന്നെ ഇദ്ദേഹമാണ് ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് റോഷൻ. അപ്പോൾ ഓൾ ഇന്ത്യ ഇങ്ങനെ ലോ കോസ്റ്റിൽ ട്രാവൽ ചെയ്ത് അദ്ദേഹം നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സന്തോഷം. അതെ, അതായത് ലോ ബഡ്ജറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഇഷ്ടൊക്കെ അടിച്ച് ഒരു ചെന്ത് ഉണ്ട് കയ്യിലോട്ട് തിരിഞ്ഞ്, ഒരു ചെന്റ് ഒരു ബാക്ക് പാക്കും ഉണ്ട്, ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് ഉണ്ട്. ഇതുണ്ടോ? അപ്പോ ആളെ എവിടെയെങ്കിലും വഴിയിലൊക്കെ വെച്ച് കാണുവാണെങ്കിൽ എല്ലാരും സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. നീ എങ്ങോട്ടാ പ്ലാൻ? ഇനി അങ്ങനല്ല, മൂന്നാർ കയറി പിന്നെ അവിടുന്ന് സൂര്യനെല്ലി വഴി താഴ്ത്തിക്ക് നേരെ കോട്ടയം, അങ്ങനെ ട്രിവാൻഡ്രം ആ സൈഡ് വരെ, അങ്ങനെ കേരളം കൂടി കവർ ചെയ്ത പിന്നെ. ശരി, അപ്പോ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഇനിയിപ്പോ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ബൈക്ക്. അങ്ങനെ ഇതേ ഞാനിപ്പം ഒരു നല്ല ബ്യൂട്ടിഫുൾ പ്ലേസിലാണ് വന്നിരിക്കുന്നത്. ആനച്ചാൽ അടുത്തുള്ള ഒരു റിസോർട്ടിലാണ്. ഹേസ് ആൻഡ് കൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഇതേ മഴയിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, കാരണം കുറേ മഴയൊക്കെ നനഞ്ഞിട്ട് ഇടയ്ക്ക് നിർത്തി പിന്നെ ഇടയ്ക്ക് ട്രാവൽ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എത്തിയത്. ഇപ്പോൾ ഇതേ നല്ല മഞ്ഞും മഴയും നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. റിസോർട്ടിനെയും അതുപോലെ തന്നെ നമ്മുടെ വണ്ടീൻ്റെ റിവ്യൂ അറിയണ്ടേ, അങ്ങനെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ ബൈ.